നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പേരൻപിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ലഭിക്കും എന്ന രീതിയിലായിരുന്നു അടുത്തിടെ നടന്ന ചർച്ചകളൊക്കെ എന്നാൽ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ആയുഷ്മാൻ ഖുറാനയും വിക്കി കൗശലും മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടെടുത്തു എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഈ അവാർഡ് ലഭിച്ചില്ല എന്ന ചോദ്യമാണ് ഇതിനുശേഷം ഏറ്റവും കൂടുതലായി ഉയർന്നിട്ടുള്ളത് ഈ പുരസ്കാരത്തിന് മമ്മൂട്ടിയെ പരിഗണിച്ചിരുന്നോ എന്ന ചോദ്യം പ്രഖ്യാപന വേദിയിൽ തന്നെ ഉയർന്നിരുന്നു മികച്ച നടനുള്ള മത്സരത്തിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് കാര്യമായ മറുപടി പറയാതെ തടി തപ്പാനാണ് ജൂറി ചെയർമാൻ രാഹുൽ റവേൽ ശ്രമിച്ചത് എന്തുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തിക്ക് പുരസ്കാരം നൽകിയില്ല എന്നത് വളരെ വിഷമകരമായ ചോദ്യമാണ് മികച്ച വ്യക്തികളെ തെരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രയാസമേറിയ ജോലിയാണ് ഒരാൾക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല എന്നത് സംബന്ധിച്ച ചർച്ച തീർത്തും വിഷയ കേന്ദ്രീകൃതമാണ് എന്നും പറഞ്ഞൊഴിയുകയായിരുന്നു രാഹുൽ റവേൽ അതേസമയം ദേശീയ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ട്വിറ്റർ യൂട്യൂബ് പേജുകളിലൊക്കെ മമ്മൂട്ടിയുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ കമന്റുകളായി വന്നത് അവാർഡ് മമ്മൂട്ടിക്ക് നൽകണമെന്നാണ് പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ മുതൽ മലയാളി സിനിമാ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അവാർഡ് ഫോർ മമ്മൂട്ടി മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ എന്നിങ്ങനെയുള്ള കമന്റുകളായിരുന്നു പ്രഖ്യാപന സമയത്ത് കൂടുതലായും വന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മികച്ച നടനായി വിക്കി കൌശലിനെയും ആയുഷ്മാൻ ഖുറാനെയും പ്രഖ്യാപിച്ചതോടെ ആരാധകർ ബഹളമുണ്ടാക്കാൻ തുടങ്ങി അവാർഡ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു മമ്മൂക്കയ്ക്ക് നിങ്ങളുടെ അവാർഡ് വേണ്ട അങ്ങനെയുള്ള കമന്റുകളായിരുന്നു പ്രഖ്യാപനത്തിന് ശേഷം വന്നത് ഏതായാലും നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചലോ ജീതേ എന്ന ചിത്രത്തെക്കുറിച്ചും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യകാലത്തെ അധികരിച്ച് നിർമ്മിച്ച ചിത്രം ാണ് ചാലോജിതേഹ് എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് വ്യത്യസ്ത ഭാഷകളിൽ നിന്നായി നാനൂറ്റി പത്തൊൻപത് എൻട്രികളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് അവസാനഘട്ടത്തിൽ എൺപത്തി അഞ്ച് ചിത്രങ്ങൾ ജൂറിയുടെ മുൻപിലെത്തിയിരുന്നു മലയാളത്തിന് ഇത്തവണ അഞ്ചു പുരസ്കാരങ്ങളാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ഫിൽമി ബിറ്റ് മലയാളം